നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എം ശിവശങ്കറിനും സി എം രവീന്ദ്രനും പിന്നാലെ പിണറായി വിജയന് അടുത്ത കുരുക്ക്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ തുടക്കം മുതൽ പറഞ്ഞു കേട്ടിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെയുള്ള രണ്ടുപേർ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണെന്നും അവരെ വലയിലാക്കുമെന്നുമാണ്. അതിനു പിന്നാലെ ഈ മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാരെ വരിഞ്ഞു മുറുക്കുന്ന അന്വേഷണമാണ് ഏജൻസികൾ നടത്തുന്നതെന്നും അവർ രണ്ടുപേരും വലയിൽ വീഴുമെന്നും പ്രഖ്യാപിച്ചത് കെ സുരേന്ദ്രൻ തന്നെയാണ്. കേസന്വേഷണത്തിൻ്റെ തുടക്കം മുതൽ പറഞ്ഞു കേട്ട രണ്ട് മന്ത്രിമാരുടെ പേരുകളുണ്ട്. ഒന്ന് കെ ടി ജലീൽ, രണ്ട് കടകംപള്ളി സുരേന്ദ്രൻ. ഇവർ രണ്ടുപേരും സ്വപ്ന സുരേഷുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. സ്വപ്ന സുരേഷ് നേതൃത്വം കൊടുത്ത സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായി ഇവർ രണ്ടുപേർക്കും എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്. ഇത്തരത്തിലായിരുന്നു ചില പ്രചരണങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നീട് കെ ടി ജലീൽ കുരുങ്ങിയത് ഖുറാൻ വിതരണവുമായി ബന്ധപ്പെട്ട ചില പരാതികളിലും ആക്ഷേപങ്ങളിലുമായിരുന്നു. ഖുറാന്റെ മറവിൽ സ്വർണ്ണക്കള്ളക്കടത്ത് വരെ നടത്തിയെന്ന ആക്ഷേപവും ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നു. പിന്നീട് വിവിധ അന്വേഷണ ഏജൻസികളാണ് കെ ടി ജലീലുമായി ബന്ധപ്പെട്ട ഈ കേസുകൾ അന്വേഷിച്ചത്. ആ അന്വേഷണം അത്ര തൃപ്തികരമായിരുന്നില്ല. കെ ടി ജലീൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ല, കെ ടി ജലീലിൻ്റെ ഇടപെടലുകളിൽ ചില സംശയങ്ങളുണ്ട് എന്ന് അന്വേഷണ ഏജൻസികൾ അന്നേ വെളിപ്പെടുത്തിയിരുന്നു. അന്വേഷണ ഏജൻസികൾ ഇക്കാര്യം ശരിവച്ച് വിശദമായ റിപ്പോർട്ടുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും വിദേശകാര്യ മന്ത്രാലയത്തിനുമൊക്കെ അയച്ചിരുന്നു. തുടർന്ന് കെ ടി ജലീലിനെ രണ്ടുവട്ടം അന്വേഷണ ഏജൻസികൾ വിശദമായി ചോദ്യം ചെയ്തു. ആ രണ്ട് പ്രാവശ്യവും കെ ടി ജലീൽ മാധ്യമങ്ങളെ ഒളിപ്പിച്ച് വളരെ വിദഗ്ധമായി ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ശ്രമിച്ചത്. അതുകൊണ്ടുതന്നെ അന്ന് ആ ചോദ്യം ചെയ്യലും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമൊക്കെ വലിയ വാർത്തയായിരുന്നു. കെ ടി ജലീലിനോടനുബന്ധിച്ച് നിരവധി വിവാദങ്ങൾ അക്കാലത്ത് ഉയർന്നു വന്നിരുന്നു. ഒടുവിലിത ഈ തിങ്കളാഴ്ച കസ്റ്റംസ് വീണ്ടും കെ ടി ജലീലിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരിക്കുന്നു. തിങ്കളാഴ്ച കൊച്ചിയിലെ കസ്റ്റംസ് പ്രിവൻറ്റീവ് ഓഫീസിലാണ് കെ ടി ജലീലിനെ വീണ്ടും ഏജൻസികൾ ചോദ്യം ചെയ്യുന്നത്. ഇക്കുറി അത്ര നിസ്സാരമാവില്ല കാര്യങ്ങൾ എന്നതാണ് റിപ്പോർട്ടുകൾ. കെ ടി ജലീലുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യം ചെയ്യലുകളും നിരവധി തെളിവെടുപ്പുകളും അനുബന്ധ മൊഴികൾ പരിശോധിക്കലും ഒക്കെ നടത്തിയാണ് ഒടുവിൽ മന്ത്രിയെ വിശദമായ ചോദ്യം ചെയ്യലിന് തിങ്കളാഴ്ച വിളിച്ചു വരുത്തുന്നത്. അതുകൊണ്ട് തന്നെ നിയമവിദഗ്ധർ പറയുന്നത് കെ ടി ജലീൽ ഒരുപക്ഷെ അറസ്റ്റിലായേക്കാം എന്നു തന്നെ. അന്വേഷണ ഏജൻസികൾ കെ ടി ജലീൽ നടപടിക്രമം പാലിച്ചില്ല എന്ന അടിവരയിടുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ ന്യായമായും കെ ടി ജലീലിനെ അറസ്റ്റ് ചെയ്യും എന്ന സംശയം വെറുതെയാകില്ല. ജലീലിനെ രണ്ടാം വട്ടം അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തപ്പോൾ തന്നെ അറസ്റ്റ് ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു. എന്നാൽ മറ്റു ചില തെളിവുകൾ കൂടി കിട്ടിയതിന് ശേഷം മാത്രം അറസ്റ്റ് മതിയെന്ന് അന്ന് ഉദ്യോഗസ്ഥർ തീരുമാനമെടുത്തിരുന്നു. ഈ രണ്ട് ചോദ്യം ചെയ്യലുകൾക്ക് ശേഷവും പുറത്തിറങ്ങിയ കെ ടി ജലീൽ പിന്നീട് അന്വേഷണ ഏജൻസികളെ വെല്ലുവിളിക്കുന്നതും നമ്മൾ കണ്ടു. ആ ഘട്ടത്തിൽ ജന്മഭൂമി ദിനപത്രം ചില ഗുരുതരാരോപണങ്ങളോടെ രംഗത്ത് വന്നിരുന്നു. കെ ടി ജലീലിന് പാകിസ്ഥാനിൽ നിന്നും സിറിയയിൽ നിന്നും ഫോൺ വന്നതിനെക്കുറിച്ച് മിലിറ്ററി ഇന്റലിജൻസ് അന്വേഷിക്കുന്നുണ്ട് എന്ന വളരെ ഗൗരവതരമായ ഒരാരോപണമാണ് അവർ ഉയർത്തിയത്. ഇക്കുറിയും കെ ടി ജലീലിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മിലിറ്ററി ഇന്റലിജൻസ് മന്ത്രിയെ കൂടുതൽ ചോദ്യം ചെയ്യുമെന്നാണ് ജന്മഭൂമിയുടെ റിപ്പോർട്ടുകൾ. ഇത്തരം റിപ്പോർട്ടുകളെ സ്വാധൂകരിക്കുന്നതാണ് അന്വേഷണ ഏജൻസികളുടെ പല ഇടപെടലുകളും. കെ ടി ജലീലിൻ്റെ ഗൺമാൻ പ്രജീഷിൻ്റെ മൊബൈൽ ഫോൺ ഇക്കഴിഞ്ഞ ദിവസം അന്വേഷണ ഏജൻസികൾ പിടിച്ചെടുത്തിരുന്നു. ഫോൺ സീഡാക്കിൽ ശാസ്ത്രീയ പരിശോധനകൾക്കായി കൈമാറിയിരിക്കുകയാണ്. ജലീലിൻ്റെ നടപടികളിൽ പ്രോട്ടോകോൾ ലംഘനമുണ്ടെന്നും സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കേസുകളിൽ പങ്കാളിത്തമുണ്ടെന്നും ഏറെക്കുറെ ഉറപ്പിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റും കസ്റ്റംസും ദേശീയ അന്വേഷണ ഏജൻസികളുമൊക്കെ ഉന്നത തലങ്ങളിലേക്ക് റിപ്പോർട്ടുകൾ നൽകിയത്. അപ്പോൾ തന്നെ കെ ടി ജലീൽ അറസ്റ്റിലേക്ക് കടക്കുമെന്നും മന്ത്രിസഭയിലെ ഒരു വിക്കറ്റ് തെറിക്കുമെന്നും ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നതാണ്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ ടി ജലീലിനെ ചേർത്തു പിടിക്കുന്ന കാഴ്ചയായിരുന്നു പിന്നീട് കേരളം കണ്ടത്. മുഖ്യമന്ത്രിയുടെ പതിവ് വാർത്താ സമ്മേളനങ്ങളിൽ ജലീലിനെ ഒരു ചുക്കും ചെയ്യില്ല എന്ന തരത്തിൽ ശക്തമായ പിന്തുണയാണ് മന്ത്രിക്ക് പിണറായി വിജയൻ നൽകിയത്. പിണറായി വിജയനിലേക്ക് ആരോപണങ്ങൾ ഉയർന്നപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ച് അന്വേഷണ ഏജൻസികൾ നീങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോഴും വളരെ തൻ്റെ അടുത്തോടുകൂടി തന്നെ ആ പൂതി മനസ്സിലിരിക്കട്ടെ എന്നാണ് മുഖ്യമന്ത്രി അന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ അത്തരം പത്രസമ്മേളനങ്ങളിലെ വലിയ വർത്തമാനങ്ങൾ വെറും പാഴ്വേലയായിരുന്നോ എന്ന് സംശയിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പല സംഭവങ്ങളും.
സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യാനായി അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്താൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രിക്കേറ്റ പ്രഹരമായിരുന്നു. കോവിഡ് പോസിറ്റീവ് എന്ന കാരണത്താൽ സി എം രവീന്ദ്രൻ തൻ്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് വിദഗ്ധമായി ഒഴിഞ്ഞു മാറിയെങ്കിലും അടുത്ത വിക്കറ്റ് ജലീലിലേക്കോ എന്നതാണ് ഒരു പൊതു സംശയം ഉയരുന്നത്. ശിവശങ്കർ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമായിരുന്നുവെന്ന് പൊളിച്ചടുക്കിയത് വേണുഗോപാൽ എന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇക്കഴിഞ്ഞ ദിവസമാണ്. ശിവശങ്കറിന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായ വേണുഗോപാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ശിവശങ്കറിനെ ചതിക്കുകയായിരുന്നു എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. എങ്കിലും അന്വേഷണ ഏജൻസികൾ സത്യം പുറത്തു കൊണ്ടുവരുന്നു എന്നതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത. ശിവശങ്കറിൽ നിന്ന് സി എം രവീന്ദ്രനിലേക്കുള്ള ദൂരം വളരെ കുറവാണ് എന്ന് തന്നെയായിരുന്നു നമ്മൾ കരുതിയതും അന്വേഷണ ഏജൻസികൾ സൂചിപ്പിച്ചതും. അത്തരം കാര്യങ്ങൾ ഏറെക്കുറെ ശരിയാണ് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അതിനിടയിൽ കെ ടി ജലീലുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഗുരുതര ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നത് അന്വേഷണ ഏജൻസികൾ ശരിയാണ് എന്ന തരത്തിൽ നിലപാടെടുത്തത് നമ്മളെ അമ്പരപ്പിച്ചു. അപ്പോഴൊക്കെ പൂർണ്ണ പിന്തുണ നൽകിയിരുന്ന പിണറായി വിജയൻ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ജലീലിനോട് ഒരിത്തിരി അകലം പാലിച്ചോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തിങ്കളാഴ്ച കെ ടി ജലീൽ അറസ്റ്റിലായാൽ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഈന്തപ്പഴം മതഗ്രന്ഥം ഒക്കെ വിതരണം ചെയ്ത കേസിൽ മന്ത്രിയെ പ്രതിയാക്കാതിരിക്കാനാവില്ല എന്നാണ് കസ്റ്റംസിൻ്റെ നിലപാട്. പ്രതിയാക്കപ്പെട്ടാൽ അറസ്റ്റ് ചെയ്യപ്പെടും എന്നതുതന്നെയാണ് ഉറപ്പ്. റമദാൻ കിറ്റിൻ്റെ പേരിൽ കോൺസുലേറ്റിൽ നിന്ന് സാമ്പത്തിക സഹായം നേടിയതിൻ്റെ എല്ലാ തെളിവുകളും അന്വേഷണ ഏജൻസികളുടെ പക്കലുണ്ട്. മന്ത്രി എന്ന അധികാരം ദുരുപയോഗം ചെയ്തുവെന്ന് ഏജൻസികൾ ഉറപ്പിച്ചു പറയുന്നു. മന്ത്രി അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് ഈ മതഗ്രന്ഥങ്ങളും റമദാൻ കിറ്റുമൊക്കെ യു എ കോൺസുലേറ്റ് അങ്ങോട്ടേക്ക് കൊടുത്തുവിട്ടത്. പിന്നീട് ഇവ വിതരണം ചെയ്തതിലും മന്ത്രി എന്ന നിലയിൽ തൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്തതായി കൃത്യമായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. കേസിൻ്റെ സാഹചര്യത്തിൽ ഈ മതഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യേണ്ട എന്നു തീരുമാനമെടുത്തത് കെ ടി ജലീൽ ഒറ്റയ്ക്കായിരുന്നു. പിന്നീട് ഇക്കാര്യം ബന്ധപ്പെട്ടവരെ കെ ടി ജലീൽ നേരിട്ടു തന്നെയാണ് അറിയിച്ചത്. അപ്പോൾ ഈ കേസിൻ്റെ ഗൗരവതരമായ എല്ലാ വശങ്ങളും കെ ടി ജലീലിന് ബോധ്യമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികൾ കണക്കുകൂട്ടുന്നത്. കഴിഞ്ഞ രണ്ട് ചോദ്യം ചെയ്യലുകളിൽ നിന്നും കെ ടി ജലീലിൽ നിന്ന് നിരവധി കാര്യങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് ചോർത്തിയെടുക്കാൻ കഴിഞ്ഞു. അതിനുശേഷം അതിനനുബന്ധമായ പല മൊഴികളും തെളിവുകളും അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചു. ഇവയൊക്കെ ജലീലിനെ കുടുക്കുന്ന തരത്തിലേക്ക് തന്നെ. അങ്ങനെയെങ്കിൽ ജലീലിൻ്റെ അറസ്റ്റ് തിങ്കളാഴ്ച നിർണായകമായേക്കും. കെ ടി ജലീലിൻ്റെ ഭൂതകാലത്തെക്കുറിച്ചുള്ള നിരവധി റിപ്പോർട്ടുകളും ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു. ദേശീയ അന്വേഷണ ഏജൻസികൾ പഴയ സിമി ബന്ധവും തുടർന്നുള്ള ജലീലിൻ്റെ പൊതുപ്രവർത്തന രംഗത്തെ ഇടപെടലുകളുമൊക്കെ വിശദമായി പഠിച്ചിരുന്നതിൻ്റെ സൂചനകളാണവ. കെ ടി ജലീലിന് ഇപ്പോഴും ചില സംശയാസ്പദ സാഹചര്യങ്ങളിലുള്ളവരുമായി പോലും സൗഹൃദമുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇവയൊക്കെ അന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ചും അന്വേഷണ ഏജൻസികളുടെ പക്കൽ നിന്നുമാണ് പുറത്തു വന്നത്. ഇക്കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം വാസ്തവമാണ്, കെ ടി ജലീലുമായി ബന്ധപ്പെട്ട ചില ദുരൂഹതകൾ ഇനിയും അനാവൃതമാവേണ്ടിയിരിക്കുന്നു. സ്വപ്ന സുരേഷുമായി കെ ടി ജലീലിൻ്റെ ബന്ധം എത്തരത്തിലായിരുന്നുവെന്ന് ഒരുപക്ഷെ ഈ തിങ്കളാഴ്ചത്തെ ചോദ്യം ചെയ്യലിൽ നിന്ന് കൂടുതൽ വ്യക്തത വരും. സ്വപ്ന സുരേഷുമൊത്ത് കെ ടി ജലീൽ വിദേശങ്ങളിൽ പര്യടനം നടത്തിയിരുന്നു. വിദേശ പര്യടനങ്ങളിൽ കെ ടി ജലീൽ ആരൊക്കെയായി ബന്ധപ്പെട്ടിരുന്നു, യു എയിൽ ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ സംശയപരിധിയിലുള്ള ആരെങ്കിലുമായി കെ ടി ജലീൽ ഇടപെട്ടിട്ടുണ്ടോ, അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അനാവശ്യ സഹായങ്ങൾ കെ ടി ജലീൽ കൈപ്പറ്റിയിട്ടുണ്ടോ, ഗുരുതരമായ ആരോപണങ്ങളിൽ മിക്കവയും ശരിയാണ് എന്ന നിലയിലേക്ക് വരുമ്പോൾ കെ ടി ജലീലിൻ്റെ കാര്യം ഒരുപക്ഷെ പരിതാപകരമായേക്കാം. മനുഷ്യക്കടത്ത് അടക്കം സംശയനിഴലിലുള്ള പല വ്യക്തികളുമായി പോലും കെ ടി ജലീലിനുള്ള സൗഹൃദം ഏറെ സംശയാസ്പദമാണ്. ഇതൊക്കെ അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങൾ തന്നെയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ തുടക്കം മുതൽ ഈ മന്ത്രിസഭയ്ക്ക് ഏറെ ചീത്തപ്പേരുണ്ടാക്കിയ ആളു തന്നെയാണ് കെ ടി ജലീൽ. കെ ടി ജലീലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സമൂഹത്തിൽ കത്തിയാളി. ഒരു വേള മതഗ്രന്ഥത്തിൻ്റെ പേരിൽ മതപരമായ ഒരു ചട്ടക്കൂടിൽ കെ ടി ജലീലിനെ രക്ഷിച്ചെടുക്കാനുള്ള ചില രാഷ്ട്രീയ ശ്രമങ്ങളും ഉണ്ടായി. അത്തരം ശ്രമങ്ങളെ അന്വേഷണ ഏജൻസികൾ കൃത്യമായ വിവരങ്ങൾ പുറത്തുവിട്ട് പൊളിച്ചെടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ അതിനിർണായകമായ ഒരു ചോദ്യം ചെയ്യലിനാണ് ഇനി കെ ടി ജലീൽ വിധേയനാകാൻ പോകുന്നത്. കെ ടി ജലീൽ നിരപരാധിയെങ്കിൽ നെഞ്ചുവിരിച്ച തൻ്റെ അടുത്തോടുകൂടി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് ആ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. എന്നിട്ട് പൊതുസമൂഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വവും ഈ മന്ത്രിക്കുണ്ട്. അതല്ല അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ ശരിയെങ്കിൽ പിണറായി വിജയൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം അടിയന്തരമായി ഈ കെ ടി ജലീലിനെ പുറത്താക്കുക എന്നതുതന്നെ.
അതിന് വീഴ്ച വരുത്തുന്ന ഓരോ നിമിഷത്തിലും മണിക്കൂറിലും വലിയ വില കൊടുക്കേണ്ടി വരും ഈ സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള വിക്കറ്റുകൾ ഇനിയും വീഴും എന്ന പേടി പിണറായി വിജയന് ഒരുപക്ഷെ ഒരു ഭയമായി ഉള്ളിലുണ്ടാകാം. അതുകൊണ്ട് തന്നെ മന്ത്രിസഭയിലുള്ള ആളുകളുടെ കൊഴിഞ്ഞുപോക്ക് സഹിക്കാവുന്നതിലും അപ്പുറത്തായിരിക്കാം. പക്ഷേ ഇനിയും ഈ ജലീലിനെ കെട്ടിപ്പൊതിഞ്ഞിരുന്നാൽ മുഖ്യമന്ത്രി തന്നെ അടപടലം വീഴും എന്ന സ്ഥിതിയിലെത്തും. അതും മറക്കരുത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.